Hi friends, welcome back. Nalla pulamin kitti. Ennal pinne innathe video pulamin mulagittadayalo. Oru manchatti nallonam choodayadhinu shesham oru moonu kailonam velichanna cherthu kodukkam. Ee curry undakkumbol ettavum nallathu naadan velichanna thanneyanu. Naan ippo idu gasil vechaanu undakkunnathu. Velichanna nannayi choodayadhinu shesham namukku അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അധികം മൂത്ത് പോവരുത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് വരിക. എട്ട് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വരണം. അതിലേക്ക് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം ചതച്ചതും ഏഴ് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നാല് പച്ചമുളക് നടുക്കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചേരുവയെല്ലാം ഇതേ രീതിയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. കറിവേപ്പില ചേർത്ത് കൊടുക്കണം. രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള കട്ട് ചെയ്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം. നമുക്ക് തീ നന്നായി കുറച്ചു നല്ലോണം അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതി. ഏകദേശം നന്നായി തന്നെ വഴന്നു വന്നിട്ടുണ്ട്. സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായി വഴറ്റിയെടുക്കണം. തക്കാളിയും ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മുളക് പൊടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും, എരിവ് കുറവായിരിക്കും. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഈ വെളിച്ചെണ്ണയിലെല്ലാം കിടന്നു നല്ലതുപോലെ വഴന്നു ആ പച്ചമണം എല്ലാം മാറിക്കിട്ടണം. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം രണ്ട് കഷ്ണം മീഡിയം വലിപ്പമുള്ള കുടംപുളി ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തു നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം ലൂസാവാത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം ഒരു രണ്ട് ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ലൂസില്ലാത്ത കറിയാണ്, അതുകൊണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല. ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ ഒന്നും കൂടി വേവിച്ചെടുക്കണം. പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് നമുക്കിത് അടച്ചു വെച്ചു ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റോളം കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. മീഡിയം വലിപ്പമുള്ള രണ്ട് പുഴമീനാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നന്നായി കട്ട് ചെയ്തു വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. നമ്മുടെ കറി ഏകദേശം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റി പാകപരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തവിക്കൊണ്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. കുറഞ്ഞ തീയിൽ നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം ഞാനൊരു ആറോ ഏഴോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുറഞ്ഞ തീയിൽ. ഇപ്പോൾ കറി നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.